ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെസ്റ്റാൽജിയുടെ ഡി ഐ വൈ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളൊരു അടിപൊളി പ്രൊജക്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് എങ്ങനെ നമ്മൾ സൗണ്ടിനെ വിഷ്വലൈസ് ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ വീഡിയോ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമൊരു കണ്ടെയ്നർ എടുക്കണം. അപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ ഡപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മീത് നമ്മൾ ഒരു ബലൂൺ വെച്ചിട്ടൊരു മെമ്പറൈൻ ഉണ്ടാക്കും. എന്നിട്ട് ചുറ്റും ടേപ്പ് ചെയ്ത് വയ്ക്കാം. അടുത്ത് വേണം നമുക്കൊരു മിറർ ആണ്. അപ്പോൾ ഒരു കണ്ണാടിയുടെ ഒരു കഷ്ണം നമുക്ക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഷാർപ്പ് എഡ്ജസ്സൊക്കെ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കാം. ഇനി നമ്മളത് നമ്മുടെ മെംബ്രെയിൻ്റെ നടുവിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ മിററിൽ സ്ക്രാച്ച് ഒന്നും വല്ല. അപ്പോൾ നിങ്ങൾ ലേസർ അടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യണം അതിൽ. അപ്പോൾ ഇനി അതിൻ്റെ ബാക്ക് പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. അതേമാതിരി നമുക്ക് മൂന്നാല് കണ്ടെയ്നേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഇത് വെക്കാനുള്ള ഒരു ബേസ് ആണ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു സൈഡിൽ ഉണ്ടാക്കി വെച്ച മെംബ്രെയിനുള്ള കണ്ടെയ്നർ ഓട്ടിക്കണം. പിന്നെ മറ്റേ സൈഡിൽ ലേസർ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് മാതിരി നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ടേപ്പ് വെച്ചിട്ട് ആ ലേസറിൻ്റെ സ്വിച്ചിൽ ഒന്ന് കെട്ടിക്കൊടുക്കും. എപ്പോഴും ലേസർ ഓൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ മിററിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നവർ വയ്ക്കാം. ഇനി ഇത് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ആ കണ്ടെയ്നർ നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് ഈ കണ്ടെയ്നറാണ് ഏറ്റവും നന്നായി പാറ്റേൺസ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ മുകളിലെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിനുള്ള ട്യൂട്ടോറിയൽ കാണാം. ഇപ്പോൾ സൗണ്ടിൽ നിന്ന് പറഞ്ഞ ഒരു പ്രഷർ വേവ് ആണെങ്കിൽ കംപ്രഷൻസ് ഉണ്ടാവും, റിഫ്രാക്ഷൻസ് ഉണ്ട്. അത് കാരണം നമ്മുടെ മെമ്പറൈൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാറ്റേൺ കിട്ടുന്നത്. ഇപ്പോൾ വൈബ്രേഷൻ മാത്രമല്ല, റെസൊനേറ്റ് ചെയ്തിട്ടും കൂടി വൈബ്രേറ്റ് ഉണ്ട്. അതിനെ നമുക്കിപ്പോൾ വിടാം. നമുക്ക് ഇതിനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. നിങ്ങൾക്ക് അടിയിലൊരു സ്പീക്കർ വെച്ചിട്ട് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല പാറ്റേൺസ് കിട്ടും. അതിന് കാരണം നമുക്ക് സ്റ്റാൻഡിങ് വേവ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കറ. ഇപ്പോൾ സ്റ്റാൻഡിങ് വേവ്സിൽ എന്താ വെച്ചാൽ നോട്ട്സും ആൻറ്റി നോട്ട്സും ഉണ്ട്. ഇപ്പോൾ ആൻറ്റി നോട്ട്സിൽ ഈ സാൻഡ് വൈബ്രേറ്റ് ചെയ്തിട്ട് നോട്ട്സിക്ക് പോകണം. ഇപ്പോൾ നോട്ട്സിലാണെങ്കിൽ സാൻഡ് വൈബ്രേറ്റ് ചെയ്യാണ്ട് അവിടെ നിൽക്കും, അവിടെ വൈബ്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല പാറ്റേൺസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേറെ വേറെ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഫ്രീക്വൻസി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കൂടുതൽ ഇതിനേക്കാളും റിസർച്ച് പ്രൊജക്ട്സ് കാണാം. ചലാന്തിനി പ്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വേറെ വേറെ പാട്ടും ഫ്രീക്വൻസിയും ട്രൈ ചെയ്യാം. Slash.